ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് പാച്ചസ് ഫിഷിങ്ങിൻ്റെ മറ്റൊരു അടിപൊളിയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മീനച്ചിലാലാണ് ഉള്ളത്, ഉണ്ടോ? മീനച്ചിലാലിൽ നമ്മൾ ഊരുവാള പിടിക്കുന്ന ഒരു സ്പോട്ടിലാണ് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് ഊരുവാളയും കട്ടളയും രോഹുവ കളി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ്. അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് 5.5 kg ഒരു ഊരുവാള കയറി. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു നൈറ്റായിരുന്നു, ബാക്കി നൈറ്റായിരുന്നു, നൈറ്റ് വീഡിയോ ആയിരുന്നു. നൈറ്റ് നമുക്കൊരു 4-5 ഊരുവാള കയറി. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് വരാം. എന്നാണ് വാളയാണോ? ഏയ്, നല്ല ഓട്ടം ഓടുന്നുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ ആയിട്ട് ഇവിടെ കുത്തിയിരിക്കുകയാണ്, വൈകുന്നേരം ആയപ്പോഴാണ് ഒരു ഊരുവാള അടിക്കുന്നത്. പൈസ സാധനമാണ്, ഓട്ടെ ഓടി. നമ്മൾ താമസിക്കാൻ അവനെ കേട്ടുള്ളൂ. മോളെ നിർത്തിക്കാൻ പറ്റും? മോളെ നിർത്താം. ഫ്രൈഡ് അത്ര നല്ല ഫ്രൈഡ് അല്ല. ആ കഴിഞ്ഞ കഴിഞ്ഞു ഇതിനെ കഴിഞ്ഞ കിട്ടിയത്. ആ കുത്തി അത്ര നല്ല കേട്ടോ. എന്നെ സിക്ക്. നമ്മുടെ ഗുരുവാള കയറി വന്നോണ്ടിരിക്കയാണ്. അപ്പൊ നമ്മുടെ അടിപൊളി ഒരു ഭൂരിവാള അതെ കേട്ടോ, നല്ല സൈസ് ഒരു ഭൂരിവാള കയറിട്ടുണ്ട്. നമുക്ക് സ്പൈഡറിൽ അടിച്ചോട്ടോ, സ്പൈഡറിൽ. നമ്മള് ഇന്ന് നമ്മള് 4-5 ദിവസം നമ്മൾ ചൂണ്ടിട്ടോണ്ടിരിക്കുന്നെ. അപ്പൊ നമ്മുടെ ഡോണ്ട ചൂണ്ടാണ് അടിച്ചു കയറിയത്. അടിപൊളി സൈസ് ഭൂരിവാള. നമുക്ക് എന്തായാലും ഇതിന്റെ വെയിറ്റ് ഒന്ന് തൂക്കി നോക്കിയേക്കാം, എത്ര കിലോ ഉണ്ടോ നമുക്കറിയാം. അപ്പൊ നമ്മുടെ മീന് 4-5 ഉണ്ട്. പക്ഷെ നല്ല അടി അടിച്ചല്ലടാ, നല്ല അടി അടിച്ചേ. അതെ, അടുത്ത തൂളി കയറി. കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു, അവസാനം ഒരു തൂളിയും കൂടെ അടിച്ചിട്ടുണ്ട്. ചൂണ്ട ചൂണ്ട അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. എത്ര മുന്നോട്ട് കയറി പോലെ ഇരട്ടി, നമ്മൾ ഇരട്ടിയപ്പോഴത്തേനാണ് ചൂണ്ട ചൂണ്ട അടിച്ചത്. അപ്പൊ ഇതേ നമ്മളിപ്പോ ഗുരുവാള നല്ലപോലെ മടുപ്പിച്ച കേട്ടത്, നല്ല കുത്തു കൊടുത്തത്, നല്ല ഹെവി ഒരു ഗുരുവാളയാ. എന്നാലും നമ്മൾ നല്ലപോലെ മടുപ്പിച്ചാണ് കേട്ടത്. ഇതേ ഇനി കാണാൻ പറ്റും, നടക്കില്ല, രാത്രിയായി. പോലെ പോലെ സ്പൈഡർ കിടക്കട്ടെ, സ്പൈഡർ കിടക്കട്ടെ. നമ്മുടെ മീൻ കരയിൽ കയറി കേട്ടോ, അടിപൊളി സൈസ് ഭൂരിവാള. ഇരട്ടിയപ്പത്തേരും നല്ല കിണ്ണൻ അടി അടിച്ചേട്ടോ അവൻ. അപ്പൊ നമുക്കിപ്പൊ കിട്ടിയ മീൻ 4.5 kg ഉണ്ട് കേട്ടോ. 4-500 ഉണ്ട്, കറക്റ്റ് 4-500 ഉണ്ട് നമുക്കിപ്പൊ കിട്ടിയ മീൻ. ഭൂരിവാള അടിപൊളി സൈസ് ഒരു ഭൂരിവാള. ചേട്ടൻ്റെ ചൂണ്ടയിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്, ഹെവി മീനാണ്. എന്താണ് ഇതുവരെ നമുക്ക് മനസ്സിലായില്ല. ഭൂരിവാള ആയെന്ന് തോന്നുന്നു, നല്ല ഓട്ടം ഓടുന്നുണ്ട്. ഭൂരിവാള അടിക്കാൻ ചാൻസ് ആണ്. നമ്മളെന്നെ നൈസായിട്ട് വലിയ മസിൽ പിടിക്കാതെ നമ്മളിതിനെ അടുപ്പിച്ചോണ്ടിരിക്കുക. ഇപ്പഴേ അല്ലേ
ആയിട്ടാണ്. അപ്പൊ ഇത് സമയമെടുത്ത് ഇത് സമയമെടുത്ത് അവനൊന്ന് നമുക്ക് മടുപ്പിക്കാൻ പറ്റുള്ളൂ. ചെറിയോ ഏ കേട്ടോ, നല്ല സൈസാണ്. നമുക്ക് മുമ്പ് കയറിയതിനേക്കാൾ നല്ല ഹെവി ഒരു സാധനമാണ് കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പം രാത്രിയായി, രാത്രിയാണ് കൂടുതലും കൂരിവെള്ളം അടിക്കുന്നത് സമയം. ചേട്ടാ അങ്ങനെ നൈസായിട്ട് ചെകിൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാൻഡ് നെറ്റിനുള്ളിൽ അവൻ കൊള്ളുമല്ല. അപ്പോൾ നമ്മൾ അനീഷോട് പറഞ്ഞതേ ഉള്ളൂ, ലാൻഡ് നെറ്റ് എടുത്തില്ല, ഹെവി തന്നെ അടിക്കില്ല. സംശയമാണെന്ന് കറക്റ്റ് ലാൻഡ് നെറ്റ് എടുത്തുകൊണ്ട് വന്നില്ല. നമ്മുടെ ചെറിയ ലാൻഡ് നെറ്റ് ഉള്ളായിരുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് ആ മീൻ അതിനുള്ളിൽ കൊള്ളുമല്ലോ. അപ്പോൾ നമ്മുടെ കറക്റ്റ് പറയുമായിരുന്നു, ലാൻഡ് നെറ്റ് എടുക്കാത്ത ദിവസം മീൻ കയറും എന്ന് നമുക്ക് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഹെവി ഒരു മീൻ കയറി സാറ് നിൽക്കണം. അപ്പോൾ ഹുക്കൊന്ന് ഊരിയിട്ട് മീൻ കയറുന്നു. വിഷയുടെ കയ്യിൽ ജസ്റ്റ് ആ കൊളുത്തൊന്ന് കയറിട്ടുണ്ട്. അപ്പോൾ ആ കൊളുത്തൊന്ന് റിമൂവ് ചെയ്തിട്ട് മീനെ ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടി. എന്നാലും നല്ല ഫ്ലൈറ്റ് ആയിരുന്നു, കിടക്കാച്ചി ഫ്ലൈറ്റ് ആയിരുന്നു, നല്ലപോലെ ഓടി. എന്നാലും നമുക്കൊന്ന് മീനെ തൂക്കി നോക്കാം എത്ര കിലോ ഉണ്ടെന്ന്. തൂക്കി നോക്കാം, നമുക്ക് തൂക്കി നോക്കാം എത്ര കിലോ ഉണ്ടെന്ന്. ചേട്ടയുടെ ഫോൺ എടുത്തു, എനിക്ക് തന്നാൽ മതി. അറിയില്ല, 8.5 കിലോ ഉണ്ട്. 9 കിലോ 9 കിലോ ഉള്ള കൂടിവാളാണ് കയറി കേട്ടോ. 9200 അടുത്തുണ്ട്. സൈസ് ഒരു സാധനം ഉണ്ടോ, 9 കിലോ ഉണ്ട്. 9 കിലോ അടിപൊളി ഒരു കൂലിവാള ഉണ്ടോ, നല്ല സൈസ് ഉണ്ട്, നല്ല ഓട്ടം ഉണ്ട് കേട്ടോ. മീൻ നല്ല ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫ്ലൈറ്റ് ആട്ടോ. ഒത്തിരി ഞാൻ ഇവിടെ തൂക്കി പിടിച്ചോ നിൽക്കാൻ പറ്റുന്നില്ല. 9 കിലോ ഞാൻ ഇവിടെ താട്ട് വെച്ചിട്ട്. അപ്പോഴത്തേക്ക് നമുക്കൊരു കൂലിവാള കയറി കേട്ടോ. തമ്പിച്ചേട്ടൻ കെട്ടിയെടുത്ത സ്പൈഡറേൽ ഹുക്ക് ഉണ്ടോ, അതിൻ്റെ അടിപൊളി ഹുക്ക്. ഇതുണ്ട് ഹുക്കിൻ്റെ പകുതി നാക്കൊക്കെ ഉള്ളില്ല, അമ്മാതിരി ഹുക്കായിരുന്നു. അടിപൊളി ഹുക്കാണ് ഇത്. അപ്പോൾ ഇതേ നമുക്ക് കയറി കൂലിവാള ഉണ്ടോ, നല്ല സൈസ് ഉണ്ട്, ഹുക്ക് ഉണ്ട്. ഹുക്കാണ് നമുക്ക് മീൻ നല്ലപോലെ നമ്മൾ വലിയ ഓടിക്കാൻ ഓടിക്കാതെ നമുക്ക് നൈസായിട്ട് മീൻ ലാൻഡ് ചെയ്യിച്ചു. ഇതിൻ്റെ ഹുക്ക് ഒന്നും പറയാനുള്ളൂ, നല്ല രീതിയിൽ നല്ല ഹുക്ക് വരുന്നുണ്ട്. നമുക്ക് ഹുക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. ഒരു ഹുക്ക് എൻ്റെ പൊന്നോ, ഇതുകൊണ്ടോ തുളഞ്ഞ താടിയല്ലേ, തുളഞ്ഞ അപ്പുറം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, മീൻ റിലീസായി, മീൻ റിലീസായി. ഇല്ലില്ല, ഹുക്കില്ല ഇനി, ഹുക്കില്ല. മീനെ പൈസ സ്പൈഡർ കഴിക്കാൻ പോയി പണി വേണം. മീൻ എടുത്ത് മാറ്റിക്കും, മീൻ പിടിച്ചാൽ സ്പൈഡർ കൈ കയറും. ചേട്ടാ മീൻ എടുക്കാം, ചിളക്കാൻ തട്ടോ. ഇത് നമുക്ക് കിട്ടിയ മീനുണ്ടോ, ഇവിടെ 7 കിലോ ഉള്ള ഒരു കൂരിവാള. ഓക്കെ, നെറ്റെടുത്തു, നെറ്റെടുത്തു, തൂക്കി പിടിക്കണം, നെറ്റെടുക്കണം. ഒരു അപ്പോൾ ഇതേ നമ്മുടെ മീൻ പിടുത്തം മൈൻഡ് അപ്പ് ചെയ്തു. നമുക്ക് കിട്ടിയ മീൻ കണ്ടോ, ഇതാണ് 9 കിലോ വരുന്ന കൂരിവാളയാണ്. ഇത് 5 കിലോ, ഇത് 5.5 കിലോ. ഇതാണ് നമുക്ക് ചെറുത് നമുക്ക് ആദ്യം അടിച്ചിരുന്നത്. പിന്നെ നമുക്ക് ഇതേ ഒരു കട്ട കയറി, കട്ട ചെറുതായിരുന്നു, ചെറിയൊരു സൈസ് 1.5. ചെറുതാണല്ലോ അവൻ്റെ ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സീറിയനെ ഫ്ലൈറ്റ് ആയിരുന്നു. നമുക്ക് ആ മഴയത്ത് അടിച്ച രോഹു, ചെറിയൊരു രോഹു. പിന്നെ ആവശ്യത്തിന് തൂളി നമുക്ക് കയറി, നമുക്ക് ആവശ്യത്തിന് നല്ല തൂളിയും കയറി. അപ്പോൾ ഇതോടെ നമ്മൾ രാത്രിയായി, നമ്മുടെ ഫിഷിംഗ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.